യേശു എന്തുകൊണ്ട് പ്രാർത്ഥിച്ചു? ആരോട് പ്രാർത്ഥിച്ചു? എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചു? ഇത് പ്രധാനപ്പെട്ട ഒരു ചിന്താവിഷയമാണ്. ഞാനും താങ്കളും സാധാരണ മനുഷ്യരാണ്. വിദ്യാഭ്യാസം കൂടുതലും കുറവുമുണ്ടായേക്കാം, സമ്പത്ത് ഏറ്റക്കുറച്ചിൽ ഉണ്ടായേക്കാം, ആരോഗ്യത്തിലും സൗന്ദര്യത്തിലും ഏറ്റക്കുറച്ചിലുണ്ടായേക്കാം. പക്ഷെ നമ്മളെല്ലാം സാധാരണ മനുഷ്യരും എന്നെങ്കിലും ഒരിക്കൽ ഭയപ്പെട്ടവരും നിരാശപ്പെട്ടവരും പ്രതീക്ഷയറ്റവരും ആണ്. ദൈവത്തിൻ്റെ സഹായം കൊണ്ടും കൃപ കൊണ്ടും ഇന്ന് വരെ ജീവിക്കുന്നു എന്നതല്ലാതെ മറ്റൊന്നും നമുക്ക് പ്രശംസിക്കാനില്ല എന്ന കാര്യം ഓർക്കുകയും സമ്മതിക്കുകയും ചെയ്യുന്നതാണ് നല്ലത്. നമുക്ക് പ്രാർത്ഥന ആവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ നാം ബലഹീനരാണ്, നാം ഭീരുക്കളാണ്, നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ധാരാളം വിഷയങ്ങളുണ്ട്. നമ്മുടെ ആരോഗ്യത്തിന് പരിമിതിയുണ്ട്, നമ്മുടെ ബുദ്ധിശക്തിക്ക് പരിമിതിയുണ്ട്, നമ്മുടെ സ്വാധീനത്തിനും സാധ്യതയ്ക്കും പരിമിതിയുണ്ട്. ദൂരം നമുക്ക് താങ്ങാവുന്നതല്ല. നമുക്കൊരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്ത് എത്തണമെങ്കിൽ അതിന് നിശ്ചയിക്കപ്പെട്ട ഒരു സമയമുണ്ട്, അതിലൊട്ടും കുറയ്ക്കാൻ പറ്റില്ല, കൂടുകയേ ഉള്ളൂ. ഉദാഹരണത്തിന്, അമേരിക്കയിലേക്ക് എനിക്ക് പോകണമെങ്കിൽ 20 മണിക്കൂറെങ്കിലും വേണ്ടി വരും. മറ്റ് വെയിറ്റിംഗ് എല്ലാം കൂടെ കൂട്ടിയാൽ 24 മണിക്കൂറോ അതിലധികമോ വേണ്ടി വന്നേക്കാം. അത് ഗൾഫ് മേഖലകളിലേക്കാണെങ്കിൽ 5-6 മണിക്കൂർ കൊണ്ടെത്താം. ഇതൊന്നും കുറയ്ക്കാനൊന്നും എനിക്ക് കഴിയുകയില്ല. എൻ്റെ വേദന മറ്റൊരാളെ ഏൽപ്പിക്കാൻ എനിക്ക് കഴിയില്ല. എൻ്റെ മനോഭാരങ്ങൾ ഭൂമിയിൽ ആരോടും പങ്കുവയ്ക്കാൻ എനിക്ക് കഴിയില്ല. എൻ്റെ ദുഃഖങ്ങൾ ഞാൻ തന്നെ വഹിക്കണം. ഒരു ലിമിറ്റിൽ കൂടുതൽ വെയിറ്റ് എനിക്ക് എടുക്കാൻ പറ്റില്ല. ഒത്തിരി മനുഷ്യരെ ഒരു പരിധിയിൽ കൂടുതൽ സ്നേഹിക്കാനോ മനസ്സിലാക്കാനോ സഹായിക്കാനോ എനിക്ക് കഴിയില്ല. ഇങ്ങനെ എൻ്റെ കഴിവില്ലായ്മകളെക്കുറിച്ച് ഞാൻ നന്നായി ബോധ്യമുള്ളവനാണ്. എനിക്ക് കുറേ കാര്യങ്ങൾ ഓർമ്മയുണ്ടെങ്കിലും എനിക്ക് ഓർമ്മയുള്ളതിനേക്കാൾ എത്രയോ കാര്യങ്ങൾ എനിക്ക് ഓർമ്മയില്ലാത്തതുണ്ട്. അതുകൊണ്ട് ഞാനൊരു ബലഹീനനാണ്. അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥന ആവശ്യമാണ്. എന്നാൽ യേശുവിന് അങ്ങനെയല്ലല്ലോ. വിശദമായും വിശാലമായും ചിന്തിക്കുവാനുള്ള ഒരു വിഷയത്തിലേക്ക് നാം പ്രവേശിച്ചതിനാൽ ഇന്ന് അതിൻ്റെ മുഖവുരയാണ്. എനിക്ക് പ്രാർത്ഥിക്കാതിരിക്കാൻ കഴിയുകയില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ മനുഷ്യനാണ്. ഇന്ന് ഈ പ്രഭാത ധ്യാനത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, ലൂക്കോസ് 11:1 യേശു ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് താങ്കൾ കാണുന്നുണ്ടോ? അത് കാണുന്നുണ്ടെങ്കിൽ വളരെ വിനയത്തോടെ താങ്കളോട് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുകയാണ്. അതിൽ കുറച്ച് ഒരു പ്രാർത്ഥനാ ജീവിതം കൊണ്ട് ജയകരമായൊരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ താങ്കൾക്ക് കഴിയുമോ? താങ്കൾ യേശുവിനേക്കാൾ മികച്ചവനാണോ? എത്രയോ എത്രയോ പരാജയങ്ങളുള്ളവരാണ് നമ്മൾ. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഒന്നുകൂടെ മെച്ചപ്പെടുത്തുകയല്ലാതെ നമുക്കൊരു വഴിയില്ല. നമുക്ക് പ്രാർത്ഥിക്കാതിരിക്കാൻ കഴിയില്ല. ആമേൻ.